നമ്മൾ പലപ്പോഴും പരസ്യങ്ങൾ കാണാറുണ്ടല്ലേ, അതിൽ നായികയും നായകനും കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്റ്റൈലായിട്ട് വരികയും കൂടെ ഒരു ഡാൻസും കാണുമല്ലേ. അപ്പോൾ തലയിലൊന്ന് തൊട്ടാൽ മതി ആ സമയത്ത് വെളുത്ത പൊടി ഡ്രസ്സിൽ വീഴുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ടൊരു ഷാംപൂവും ഇൻട്രൊഡ്യൂസ് ചെയ്യും. 100-ൽ 95% ആൾക്കാരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് താരനല്ലേ. മിക്ക ആളുകളിലും താരനുണ്ട്. പലപ്പോഴും ഇത് ഒത്തിരി ആകുമ്പോഴാണ് തിരിച്ചറിയുന്നത് തന്നെ. ചെറുതായിട്ടാണ് താരനുള്ളതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യാറില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അവരുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ താരൻ വരാനുള്ള യഥാർത്ഥ കാരണങ്ങളും ഫലപ്രദമായ 10 പരിഹാര മാർഗങ്ങളാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്താണ് അവസാനം വരെ കാണുക. ചിലപ്പോൾ ഇതിൽ 1-2 നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്താണ് കാണണേ. താരൻ വരാനുള്ള കാരണങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് താരനെന്ന് നോക്കാം. ഞാൻ 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ താരനെ പറ്റി. അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ സെബേഷ്യസ് ഗ്രന്ഥികളുണ്ട് കേട്ടോ. സാധാരണ രീതിയിൽ ഇത് നോർമലായിട്ട് പ്രവർത്തിക്കും. ചിലപ്പോൾ ചില ചെറിയ വേരിയേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലായെങ്കിൽ ഓവറായിട്ട് സെബം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് പൊടിയുടെ രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. തല ചെയ്യുമ്പോഴോ തലയിലൊന്ന് തൊടുമ്പോഴോ പൊടിപൊടിയായിട്ട് വീഴുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു നോർമൽ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ഹാംഫുൾ ആവുന്നില്ല. ഈ പ്രോസസ്സ് നടക്കാത്ത മനുഷ്യരും ഇല്ലതാനും എല്ലാ മനുഷ്യരിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇതേ. അപ്പോൾ എല്ലാവരുടെ തലയിലും താരനുള്ളതാണ്. പക്ഷെ ചില ഹോർമോണൽ ചേഞ്ചസിൻ്റെ സമയത്ത്, അതായത് കൗമാരപ്രായക്കാരിൽ, ഇതിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. നമ്മുടെ ചർമ്മത്തിൽ പ്രധാനമായി 3 ഭാഗങ്ങളാണ് ഉള്ളത് കേട്ടോ. അതിൻ്റെ ഏറ്റവും പുറത്തുള്ള എപ്പിഡെർമിസ്, ആ ഒരു ലെയറിൽ ആണ് ഈ പ്രോസസ്സ് നടക്കുന്നതേ. ഇതൊരു നോർമൽ പ്രോസസ്സ് ആയതുകൊണ്ട് ഇതിനെ ഒരു അസുഖമായിട്ട് കണക്കേണ്ട കാര്യമില്ല. പഴയ കോശങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഇളകി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. പകരം പുതിയ ആരോഗ്യമുള്ള നല്ല സ്കിന്ന് നമുക്കവിടെ ലഭിക്കുകയും ചെയ്യും. ഇത് കൂടുതലാകുമ്പോഴാണ് ബുദ്ധിമുട്ടാവുന്നത് കേട്ടോ. ഇത് അമിതമാകുമ്പോൾ, നമ്മുടെ താരൻ അമിതമായെന്ന് അറിയാൻ പറ്റുന്നത് പിരികത്ത്, കൺപീലി, ചെവിയുടെ പുറകിൽ, ചെവിയുടെ മടക്കിൽ, മൂക്കിൻ്റെ വശങ്ങളിൽ, കൂടാതെ റയറായിട്ട് ചിലപ്പോൾ ചിലർക്ക് നെഞ്ചിൽ, ചിലർക്ക് കഷത്ത്, തുടയുടെ ഇടുക്കിലൊക്കെ ചിലപ്പോൾ താരൻ വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. റയറായിട്ടാണ് കേട്ടോ ഇതൊക്കെ പറയുന്നത്. നമ്മുടെ താരൻ എന്ന് പറയുന്ന ഒരു ഫംഗൽ അണുബാധ ആയതുകൊണ്ടാണ് ബാക്കി ശരീരഭാഗത്തേക്ക് ഇത് വ്യാപിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണമെന്നറിഞ്ഞ് പ്രവർത്തിച്ചാൽ നമുക്ക് ആ കാരണങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും. നമ്മുടെ തിരക്കിട്ട ജീവിത രീതി കാരണം സ്ട്രെസ് കൂടുകയാണ്. മുടിക്ക് വേണ്ട കരുതലൊന്നും കൊടുക്കാതെ വന്നാൽ താരൻ കൂടുതൽ വരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ധാരാളം എണ്ണ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് തലയിൽ എണ്ണമയം, വിയർപ്പ് എന്നിവ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കും നമ്മുടെ താരൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണേ. അതുപോലെ തന്നെ അമിതമായിട്ട് ഷാംപൂസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും വരാം. പിന്നെ പറഞ്ഞ പോലെ ഈസ്റ്റ് ഫംഗൽ ഇൻഫെക്ഷൻ കാരണം താരൻ അമിതമായേക്കാം കേട്ടോ. ചില ഹെയർ ഡ്രയേഴ്സും അതുപോലെ തന്നെ ഹെയർ ജെല്ലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ താരൻ വിട്ടുമാറാതെ നിൽക്കാനുള്ള ചാൻസിൽ ഒന്നാണേ. അപ്പോൾ നമ്മുടെ താരൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് ഈ പൊടി നമ്മൾ കണക്കാക്കേണ്ട കാര്യമല്ല. ആ പൊടി മാറിയിട്ട്, അതായത് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ പൊടി, പുറത്തെ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ തലയിലെ എണ്ണമയോ വിയർപ്പും ഈ ചെറിയ വെള്ളപ്പൊടിയും, അതായത് നമ്മൾ പറഞ്ഞതുപോലെ സ്കാൽപ്പിൽ നിന്ന് ഇളകി വരുന്ന പൊടി എല്ലാം കൂടെ ചേർന്ന്, അതായത് മിക്സായിട്ട് ഒരു പാളി രൂപത്തിൽ കാണപ്പെടും കേട്ടോ. ഇതാണ് യഥാർത്ഥ താരനെന്ന് പറയുന്നത്. അപ്പോൾ ഈ അവസ്ഥ വരുന്നത് സമയത്ത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇങ്ങനെയുള്ള താരന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഡോക്ടർമാർ പറയുന്നത് ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റാണേ. അതുപോലെ തന്നെ അമിതമായിട്ട് നമ്മുടെ താരൻ്റെ തീവ്രത കൂടിയ ആളുകളിലാണെങ്കിൽ സ്റ്റിറോയിഡുകളും ഡോക്ടർ സജസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ സ്റ്റിറോയിഡുകൾ കൊടുക്കുന്നത്. കൂടാതെ ഓയിൽ മാക്സിമം ഒഴിവാക്കാനും പറയും. അതുപോലെ തന്നെ ഓയിൽ ഇടുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം കഴുകി കളയുകയും വേണം. കുളിച്ചതിന് ശേഷം ഒരു കാരണവശാലും എണ്ണ തേക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഷാംപൂസും അവൈലബിൾ ആണല്ലേ ഇപ്പോൾ. കൂടാതെ സാലിസിലിക് അടങ്ങിയ ഷാംപൂസ് ഡാൻഡ്രോഫിന് വളരെ എഫക്റ്റീവാണ് കേട്ടോ. പക്ഷേ ഈ ഷാംപൂസൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറിനെ കണ്ട് സജഷൻ വാങ്ങേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കാൽപ്പും നല്ലതല്ല. അതുപോലെ തന്നെ ധാരാളം എണ്ണമയം ഉള്ള സ്കാൽപ്പും നല്ലതല്ല കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പാണെങ്കിൽ കണ്ടീഷണർ തേക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. എങ്കിൽ മാത്രമേ താരൻ കുറയുകയുള്ളൂ കേട്ടോ. പല ആൾക്കാർക്കും പല പല പ്രോഡക്റ്റ് ആയിരിക്കും എഫക്റ്റീവായിട്ട് വരുന്നത്.
ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഷാംപൂസ് ആയിരിക്കില്ല മറ്റൊരാളിന് ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ അത് അറിഞ്ഞ് വേണം ഷാംപൂസൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.